ഹായ് എവരിവൺ ഞാൻ സൂര്യ പ്ലസ് വൺ ക്ലാസ് സുവോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ 8th ഫൈലയാണ് പഠിച്ചു കഴിഞ്ഞത് ഇനി 9th ഫൈലയിലേക്കാണ് നമ്മൾ പോകുന്നത് 9th ഫൈലമാണ് ഫൈലം എക്കിനോഡെർമേറ്റ ഈ എക്കിനോഡെർമേറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ് വന്നിരിക്കുന്നത് എക്കിനോസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നുമാണ് എക്കിനോസിന്റെ മീനിങ് ഹെഡ്ജ് ഹോഗ് എന്നാണ് എന്താണ് ഹെഡ്ജ് ഹോഗ് മുള്ളൻ പന്നി അല്ലേ അതായത് മുള്ളൻ പന്നിയെ പോലെ സ്പൈൻസ് ബോഡിയിലുള്ള ഓർഗാനിസംസ് വരുന്ന ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത് ഫൈലം എക്കിനോഡെർമേറ്റയിൽ വരുന്നത് അതായത് ഈ ജീവികളുടെ എല്ലാം ബോഡിയിൽ എന്ത് കാണും സ്പൈൻസ് കാണും അതായത് ചെറിയ ചെറിയ മുള്ളുകൾ പോലെ ഇവരുടെ സ്കിന്നിനകത്തിൽ ഉണ്ടാകും ഇങ്ങനെ സ്പൈനി ബോഡിയുടായിട്ടുള്ള ഓർഗാനിസംസ് വരുന്ന ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്ന ഫൈലം എക്കിനോഡെർമേറ്റ ഇവരെന്ന് പറയുന്നത് മറൈനാണ് അതായത് ഫൈലം എക്കിനോഡെർമേറ്റയിൽ വരുന്ന ജീവികളെല്ലാം തന്നെ ഇവിടെ എവിടെ കാണപ്പെടുന്നതാണ് കടലിൽ കാണപ്പെടുന്നതാണ് അല്ലെ അതുകൊണ്ട് ഇവരെ എന്തെന്ന് വിളിക്കാം മറൈൻ ആനിമൽസ് എന്ന് വിളിക്കാം ഇനി അതുപോലെ തന്നെ ഇവര് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ് അതായത് ഇവരുടെ എംബ്രിയോയ്ക്ക് എത്ര ലെയേഴ്സ് ഉണ്ടായിരിക്കാം 3 layers ഉണ്ടായിരിക്കും അല്ലെ ഔട്ടർ എക്ടോഡേം മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം അങ്ങനെ 3 layers ഉള്ളത് കൊണ്ട് ഇവര് ഏത് ഗ്രൂപ്പിൽ വരുന്നു ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസിന്റെ ഗ്രൂപ്പിൽ വരുന്നു ഇനി അതുപോലെ തന്നെ ഇവര് സീലോമേറ്റ്സ് ആണ് അതായത് ഇവരുടെ ബോഡിക്കുള്ളിൽ എന്ത് കാണും ഒരു ക്യാവിറ്റി ഒരു ട്രൂ ക്യാവിറ്റി കാണും ഒരു ട്രൂ ബോഡി ക്യാവിറ്റി കാണും അല്ലെങ്കിൽ സീലോം കാണും അതോടൊപ്പം തന്നെ ഈ ബോഡി ക്യാവിറ്റിയെ കവർ ചെയ്തുകൊണ്ട് എന്ത് കാണും മീസോഡേം കാണും അല്ലെ അതുകൊണ്ട് ഇവരെ എന്തെന്നറിയപ്പെടുന്നു സീലോമേറ്റ്സ് എന്നറിയപ്പെടുന്നു ഇനി അതുപോലെ തന്നെ ഇവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അത് നമുക്കറിയാം ഫൈലം ആഷ്വെലിമിന്തസ് മുതൽ മുകളിലോട്ടുള്ള ജീവികളെല്ലാം എങ്ങനെ തന്നെയാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അല്ലെ ഇതെന്ന് പറയുന്ന എത്രാമത്തെ ഫൈലമാണ് 9th ഫൈലമാണ് ഫൈലം എക്കിനോഡെർമേറ്റ അപ്പൊ ഇവരും എങ്ങനെയാണ് ഇവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷനും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അതായത് ഇവരുടെ ബോഡി ഫംഗ്ഷൻസ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഓർഗൻ സിസ്റ്റംസ് ഉണ്ട് റെസ്പിറേറ്ററി സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ ഇവർക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്താണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇനി അതുപോലെ തന്നെ ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിരിക്കും അതായത് ഇവർക്ക് എന്തൊക്കെ കാണും മൗത്തും കാണും ഏനസും കാണും അല്ലെ അതായത് മൗത്ത് എന്ന് പറയുന്നതിലൂടെ ആയിരിക്കും ഫുഡ് ഉള്ളിലേക്ക് പോകുന്നത് ഇനി ഏനസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇനി ഏനസിൽ കൂടിയായിരിക്കും വേസ്റ്റ് പുറത്തേക്ക് പോകുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെ 2 openings ഉള്ളത് കൊണ്ട് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ് കംപ്ലീറ്റ് ആണെന്ന് പറയാം അപ്പൊ ഇവർക്ക് 2 openings ഉണ്ട് അതുകൊണ്ട് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ് കംപ്ലീറ്റ് ആണ് പൂർണ്ണമാണ് ഇനി അതുപോലെ തന്നെ ഇവിടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ ആണ് അതായത് ഇവിടെ ബ്ലഡ് വെസൽസ് ഒന്നുമില്ല ബ്ലഡ് പോകാനായിട്ട് അതുകൊണ്ട് ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം എങ്ങനെയാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ തുറന്ന രക്തപരിയേനമാണ് ഇനി ഇവിടെ എന്ന് പറയുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് ആബ്സെന്റ് അതായത് വിസർജന വ്യവസ്ഥ ആബ്സെന്റ് ആണ് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല പക്ഷെ വേസ്റ്റ് ഒക്കെ പോകാനായിട്ട് എന്തോ ഉണ്ട് ഏനസ് ഉണ്ട് പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് എന്തില്ല എക്സ്ക്രീറ്ററി സിസ്റ്റം അല്ലെങ്കിൽ വിസർജന വ്യവസ്ഥ ഇല്ല ഇവർക്കെന്ന് പറയുന്ന ഒരു എൻഡോസ്കെൽറ്റൻ ഉണ്ടായിരിക്കും അതായത് ഒരു ആന്തരാസ്ഥികൂടം ഉണ്ടായിരിക്കും ബോഡിക്കുള്ളിൽ അതായത് സ്കിന്നിനുള്ളിലായിട്ട് ഒരു സ്കെൽറ്റൻ ഉണ്ടായിരിക്കും ഇതെന്ന് പറയുന്നത് എന്തുകൊണ്ടുള്ളതാണ് കാൽക്കേരിയസ് ഓസിക്കിൾസ് ആണ് അതായത് കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഓസിക്കിൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ ബോൺസ് എന്നാണ് ചെറിയ അസ്ഥികൾ എന്നാണ് അർത്ഥം അപ്പൊ ചെറിയ ബോൺസ് ആണ് ഇവിടെയുള്ളത് ഇവരുടെ എൻഡോസ്കെൽറ്റനിലുള്ളത് അപ്പൊ എൻഡോസ്കെൽറ്റൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എൻഡോസ്കെൽറ്റൻ ആണ് ഇനി ഇവർക്ക് വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉണ്ട് നമ്മൾ നേരത്തെ ഒരു വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം പഠിച്ചിരുന്നു അല്ലെ ആരുടെ കേസിലാണ് ഫൈലം പോറിഫർ അല്ലെങ്കിൽ സ്പോഞ്ചസിന് ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ അതുപോലെ തന്നെ ഫൈലം എക്കിനോഡെർമേറ്റയ്ക്ക് ഒരു വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉണ്ട് തിരിഞ്ഞു പോകരുത് അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഫൈലം എക്കിനോഡെർമേറ്റയുടെ പ്രത്യേകത എന്താണ് അവർക്ക് വാട്ടർ വാസ്കുലാർ സിസ്റ്റം ആണുള്ളത് അല്ലെ ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ലോക്കോമോഷൻ അതായത് സഞ്ചാരത്തിന് സഹായിക്കുന്നു ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് അതായത് ഇരയെ പിടിക്കുന്നതിനും ബോഡിക്കുള്ളിൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതിനും സഹായിക്കുന്നു ദെൻ റെസ്പിറേഷൻ ശ്വസനത്തിന് സഹായിക്കുന്നു അപ്പൊ ഇതിനെല്ലാം സഹായിക്കുന്നത് ആരാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം ആണ് അപ്പൊ വാട്ടർ വാസ്കുലാർ സിസ്റ്റം ആരുടെ പ്രത്യേകതയാണ് ഫൈലം എക്കിനോഡെർമേറ്റയുടെ പ്രത്യേകതയാണ് അപ്പൊ ഈ വാട്ടർ വാസ്കുലാർ സിസ്റ്റം കൊണ്ടാണ് ഇവർ ലോക്കോമോഷനും ദെൻ ഫീഡിങ്ങും അതോടൊപ്പം തന്നെ റെസ്പിറേഷനും നടത്തുന്നത് ഇനി ഇവരെന്ന് പറയുന്നത് ഡയീഷ്യസ് ആയിരിക്കും എന്താണ് ഡയീഷ്യസ് എന്ന് പറഞ്ഞാൽ
ആൻഡ് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇപ്പോ സ്റ്റാർ ഫിഷ് ഒക്കെയാണ് ഫൈലം എക്കിനോഡെർമേറ്റയിൽ വരുന്ന ജീവികൾ. അപ്പൊ സ്റ്റാർ ഫിഷ് ഒക്കെ എങ്ങനെയായിരിക്കും? മെയിൽ സ്റ്റാർ ഫിഷും ഉണ്ടായിരിക്കും, ഫീമെയിൽ സ്റ്റാർ ഫിഷും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയതുകൊണ്ട് ഇവരെ എന്തെന്നറിയപ്പെടുന്നു? ഡയീഷ്യസ് എന്നറിയപ്പെടുന്നു. ഇനി ഇവരിൽ നടക്കുന്നത് എങ്ങനെയുള്ള റീപ്രൊഡക്ഷൻ ആണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതായത് മെയിലും ഫീമെയിലും ഉണ്ട് അല്ലെ. അപ്പൊ ഇവരുടെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇനി ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അതായത് ഫീമെയിലിന്റെ ബോഡിക്കുള്ളിലല്ല ഇവിടെ എഗ്ഗിന്റെയും സ്പേമിന്റെയും ഫ്യൂഷൻ നടക്കുന്നത്, പകരം ഇവിടെയാണ്, ഔട്ട്സൈഡ് ദ ബോഡിയാണ് അല്ലെ, അല്ലെങ്കിൽ ഫീമെയിലിന്റെ ബോഡിക്ക് പുറത്തു വെച്ചിട്ടാണ്. അങ്ങനെയുള്ള ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോഗത്തെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഫൈല എക്കിനോഡെർമേറ്റയിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ ഏതാണ്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, ബാഹ്യ ബീജ സംയോഗമാണ്. അതായത് ഫീമെയിലിന്റെ ബോഡിക്കുള്ളിൽ വെച്ചിട്ടല്ല എഗ്ഗും സ്പേമും കൂടി ഫ്യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്ട് ഡെവലപ്മെന്റ് ആണ്. അതായത് ഇവിടെ ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു ലാർവൽ ഫോം ഇവിടെ ഉണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇവരുടെ അഡൽറ്റ്സ് അല്ലെ, അപ്പൊ ലാർവ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അഡൽറ്റ്സ് എന്ന് പറയുന്നത് കാണിക്കുന്ന സിമട്രി എന്ന് പറയുന്നത് റേഡിയൽ സിമട്രി ആണ്. അതായത് അഡൽറ്റ്സിനെ നമ്മൾ ഏത് പ്ലെയിനിൽ കൂടി, അതായത് സെൻട്രലിൽ കൂടി പോകുന്ന ഏത് പ്ലെയിനിൽ കൂടി കട്ട് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യും? ഈക്വൽ ഹാഫ്സ് കിട്ടും. അപ്പം അഡൽറ്റിനകത്തിൽ കാണപ്പെടുന്ന സിമട്രി ഏതാണ്? റേഡിയൽ സിമട്രി ആണ്. ഇനി ലാർവയിൽ കാണപ്പെടുന്ന സിമട്രി എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമട്രി ആയിരിക്കും. അതായത് ലാർവയെ ഒരു സെൻട്രൽ പ്ലെയിനിൽ കൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് കിട്ടും അല്ലെ. ഒരു സിംഗിൾ പ്ലെയിനിൽ കൂടി മാത്രം കട്ട് ചെയ്തെങ്കിലേ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് കിട്ടൂ. ആരെ കട്ട് ചെയ്യുമ്പോഴാണ്? ലാർവെ. അതുകൊണ്ട് ലാർവയ്ക്ക് ഏത് സിമട്രിയാണ്? ബൈലാറ്ററൽ സിമട്രിയാണ്. പക്ഷെ അഡൽറ്റിന്റെ കേസിൽ എങ്ങനെയാണ്? അഡൽറ്റിനെ സെന്ററിൽ കൂടി പോകുന്ന ഏത് പ്ലെയിനിൽ കൂടി കട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ഹാഫ്സ് കിട്ടും. അതുകൊണ്ട് ഇവരുടെ അഡൽറ്റിൽ കാണിക്കുന്ന സിമട്രി എന്ന് പറയുന്നത് റേഡിയൽ സിമട്രിയാണ്. ഇനി ലാർവെ കാണിക്കുന്ന സിമട്രി എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമട്രിയാണ്. ഇപ്പൊ നമ്മള് ഫൈലം ആർത്രോപോഡയും അല്ലെങ്കിൽ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് മുതൽ മുകളിലോട്ടുള്ള ജീവികളിലെ പ്ലാറ്റിഹെൽമിന്തസ്, ആഷെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ത ഇവരെല്ലാം കാണിച്ചത് ഏത് ടൈപ്പിലുള്ള സിമട്രി ആയിരുന്നു? ബൈലാറ്ററൽ സിമട്രി ആണ് ഇല്ലേ. ഇനി ഫൈലം സീലൻഡ്രേറ്റയും ടീനോഫോറയും ആണ് റേഡിയൽ സിമട്രി കാണിച്ചവർ. അപ്പൊ അവരോടൊപ്പം തന്നെ ഫൈലം എക്നോഡെർമേറ്റയിൽ വരുന്ന ജീവികളും കാണിക്കുന്നത് എന്താണ്? റേഡിയൽ സിമട്രിയാണ്. അപ്പൊ റേഡിയൽ സിമട്രി കാണിക്കുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഫൈലം സീലൻഡ്രേറ്റ, ഫൈലം ടീനോഫോറ ആൻഡ് ഫൈലം എക്നോഡെർമേറ്റയിലെ അഡൽറ്റ്സ് ഇല്ലേ. ഇനി അതിന്റെ ലാർവ കാണിക്കുന്ന ഏത് സിമട്രിയാണ്? ബൈലാറ്ററൽ സിമട്രിയാണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, അതായത് അഡൽറ്റ്സ് റേഡിയൽ സിമട്രിയും ലാർവ ബൈലാറ്ററൽ സിമട്രിയും കാണിക്കുന്ന ഫൈലം ഏതാണ്? അപ്പൊ ഏതാണ് ആ ഫൈലം? ഫൈലം എക്നോഡെർമേറ്റയാണ്. അപ്പൊ എന്താണ് എക്നോഡെർമേറ്റയുടെ പ്രത്യേകത? എക്നോഡെർമേറ്റ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ജീവികളെല്ലാം എങ്ങനെയാണ്? സ്പൈനി ബോഡിയുടെ ആണ്. അതായത് ഇവരുടെ സ്കിന്നിൽ ചെറിയ മുള്ളുകൾ പോലെ കാണും, സ്പൈൻസ് പോലെ കാണപ്പെടും. അതുകൊണ്ട് ഇവരെ എന്തെന്നറിയപ്പെടുന്നു? സ്പൈനി ബോഡിയുടെ ഓർഗനിസംസ് എന്നറിയപ്പെടുന്നു. ഇനി ഇവരെങ്ങനെയാണ്? എല്ലാവരും മറൈൻ ആണ് അല്ലെ, അതായത് സീ വാട്ടറിൽ കാണപ്പെടുന്നു. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, അതായത് ഇവരുടെ എംബ്രിയോയ്ക്ക് 3 ലെയേഴ്സ് ഉണ്ടായിരിക്കും, ഔട്ടർ എക്ടോഡയും മിഡിൽ മീസോഡയും ആൻഡ് ഇന്നർ എൻഡോഡയും. അതുകൊണ്ട് ഇവരെങ്ങനെയാണെന്ന് പറയാം? ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന് പറയാം. ദെൻ ഇവർക്കൊരു ട്രൂ സീലോം ഉണ്ട്, അതായത് ഒരു ബോഡി ക്യാവിറ്റി ഉണ്ട്, ആ ബോഡി ക്യാവിറ്റിയെ കവർ ചെയ്തുകൊണ്ട് മീസോഡയും ഉണ്ട്. അതുകൊണ്ട് ഇവർക്കൊരു ട്രൂ സീലോം ഉണ്ടെന്ന് പറയാം. ഇങ്ങനെ ട്രൂ സീലോം ഉള്ളത് കൊണ്ട് ഇവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സീലോമേറ്റ്സ് എന്ന് വിളിക്കാം. ഇനി അതുപോലെ തന്നെ ഇവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതായത് ബോഡി ഫംഗ്ഷൻസ് എല്ലാം നിർവഹിക്കാനായിട്ട് ഡിഫറന്റ് ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. അതായത് റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ആരിൽ കാണപ്പെടുന്നു? ഈ ഫൈലം എക്കിനോഡെർമേറ്റയിലുള്ള ജീവികളിൽ കാണപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ ഇവിടെ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. അതായത് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ്? കംപ്ലീറ്റ് ആണ്, പൂർണ്ണമാണ്. എന്തുകൊണ്ടാണ് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണെന്ന് പറയുന്നത്? ഇവർക്ക് രണ്ട് ഓപ്പണിംഗ് ഉണ്ടായിരിക്കും അല്ലെ, അതായത് മൗത്തും ഉണ്ടായിരിക്കും, ഏനസും ഉണ്ടായിരിക്കും. മൗത്ത് എന്ന് പറയുന്നത് കാണപ്പെടുന്നത് വെൻട്രൽ സൈഡിലും ഇനി ഏനസ് കാണപ്പെടുന്നത് ഡോർസൽ സൈഡിലുമാണ്. അതുകൊണ്ട് ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണെന്ന് പറയാം? കംപ്ലീറ്റ് ആണെന്ന് പറയാം. ഇനി സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ ആണ്, അതായത് ബ്ലഡ് പോകാനായിട്ട് ബ്ലഡ് വെസൽസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്, അതായത് വിസർജന വ്യവസ്ഥയൊന്നും ഇവരിൽ കാണപ്പെടുന്നില്ല. അഡൽറ്റ് എന്ന് പറയുന്നത് കാണിക്കുന്നത് എന്താണ്? റേഡിയൽ സിമട്രിയാണ്. അതായത് അഡൽറ്റിനെ നമ്മൾ സെൻട്രലിൽ കൂടി പോകുന്ന ഏത് പ്ലെയിനിൽ കൂടി കട്ട് ചെയ്താലും
നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും അതുകൊണ്ട് അഡൽറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് റേഡിയൽ സിമട്രി ആണ് കാണിക്കുന്നത് ഇവരുടെ ലാർവ കാണിക്കുന്നത് ബൈലാറ്ററൽ സിമട്രി ആണ് അതായത് ഫൈലോ എക്നോഡെർമേറ്റയിൽ ഒരു ലാർവൻ ഫോം ഉണ്ടായിരിക്കും അതായത് ലാർവ ഉണ്ടായിട്ടാണ് എന്തുണ്ടാകുന്നത് അഡൽറ്റ് ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് ഫൈലോ എക്നോഡെർമേറ്റയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ലാർവയെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഒരു സെൻട്രൽ പ്ലെയിനിൽ കൂടി കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ലാർവെ കാണിക്കുന്ന സിമട്രി ഏതാണ് ബൈലാറ്ററൽ സിമട്രി ആണ് അഡൽറ്റ് കാണിക്കുന്നത് ഏതാണ് റേഡിയൽ സിമട്രി ആണ് ഇനി അതുപോലെ തന്നെ ഇവർക്ക് ഒരു എൻഡോസ്കെലിറ്റൻ ഉണ്ടായിരിക്കും ഒരു ആന്തര അസ്ഥികൂടം ഉണ്ടായിരിക്കും അതായത് സ്കിന്നിനുള്ളിലായിട്ട് അല്ലെങ്കിൽ എപ്പിഡെർമിസിനുള്ളിലായിട്ട് ഒരു എൻഡോസ്കെലിറ്റൻ ഉണ്ടായിരിക്കും ഇത് എന്തിനാൽ നിർമ്മിതമാണ് കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിതമാണ് ഇനി ഇവരുടെ ബോഡിയുടെ ഒരു പ്രത്യേകതയാണ് ഇവർക്ക് വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉണ്ട് അതായത് ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റം ആണ് ഇവരെ ലോക്കോമോഷനും അതോടൊപ്പം തന്നെ ഫീഡിങ്ങിനും റെസ്പിറേഷനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ഇവരെന്ന് പറയുന്നത് ഡൈഷ്യസ് ആയിരിക്കും അതായത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇനി റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അതായത് മെയിലും ഫീമെയിലും ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് അതായത് ബോഡിക്ക് പുറത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അതുകൊണ്ട് ഇവരുടെ ബീജസംയോഗം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ഇനി ഇവരുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ആണ് എന്തുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് വന്നത് ഇവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ ഒരു ലാർവൽ ഫോം കാണും അല്ലെ അപ്പൊ ഈ ലാർവയ്ക്ക് ചേഞ്ച് വന്നിട്ടാണ് അഡൽറ്റ് ആയിട്ട് മാറുന്നത് ഇനി ഈ ലാർവയെ കാണിക്കുന്ന സിമട്രി ഏതാണ് ബൈലാറ്ററൽ സിമട്രി ആണ് അഡൽറ്റ് കാണിക്കുന്നത് റേഡിയൽ സിമട്രിയും ഇനി ഇവരുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ആസ്റ്റെറിയാസ് ആസ്റ്റെറിയാസ് എന്ന് പറയുന്നത് സ്റ്റാർ ഫിഷ് ആണ് സ്റ്റാർ ഫിഷിനെ കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പൊ സ്റ്റാർ ഫിഷ് വരുന്നത് ഏത് ഗ്രൂപ്പിലാണോ ഫൈല എക്കിനോഡെർമേറ്റയിലാണ് ദെൻ എക്കിനസ് അല്ലെങ്കിൽ സി അർച്ചിൻ അതായത് കടൽ ചേന എന്ന് പറയും അപ്പൊ ഇവർക്കെല്ലാം എന്തുണ്ട് സ്പൈൻസ് ഉണ്ട് ബോഡിയിൽ ഇനി അതുപോലെ തന്നെ ആന്റഡോൺ ആന്റഡോൺ അല്ലെങ്കിൽ സി ലില്ലി കടൽ ലില്ലി എന്നറിയപ്പെടുന്നു ഇനി കുക്കുമേറിയ കുക്കുമേറിയ അല്ലെങ്കിൽ സി കുക്കുംബർ കടൽ വെള്ളരി അതുപോലെ തന്നെ ഒഫ്യൂറ ഒഫ്യൂറ അല്ലെങ്കിൽ ബ്രിട്ടിൽ സ്റ്റാർ ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നതാണ് പൊട്ടിപ്പോകുന്ന നക്ഷത്രം എന്നറിയപ്പെടുന്ന ജീവികളാണ് ഏതെന്ന് പറയുന്നത് ഒഫ്യൂറ അപ്പൊ ഇവരെല്ലാം വരുന്നത് ഏതിലാണ് ഫൈലം എക്കിനോഡെർമേറ്റയിലാണ് അപ്പൊ ഫൈല എക്കിനോഡെർമേറ്റയിൽ വരുന്ന ജീവികൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ് അസ്റ്റെറിയാസ് അല്ലെങ്കിൽ സ്റ്റാർ ഫിഷ് ദെൻ എക്കിനസ് അല്ലെങ്കിൽ സി അർച്ചിൻ ആന്റഡോൺ അല്ലെങ്കിൽ സി ലില്ലി ദെൻ കുക്കുമേറിയ അല്ലെങ്കിൽ സി കുക്കുംബർ ഒഫ്യൂറ അല്ലെങ്കിൽ ബ്രിട്ടിൽ സ്റ്റാർ അപ്പൊ ഇവരുടെ എല്ലാം പ്രത്യേകത എന്താണ് ഇവരുടെ ബോഡിയിലെല്ലാം സ്പൈൻസ് ചെറിയ മുള്ളുകൾ പോലെയുണ്ട് അതുകൊണ്ടാണ് ഇവരെ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫൈലം എക്കിനോഡെർമേറ്റയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് ഇവരുടെ അഡൽറ്റ് കാണിക്കുന്നത് റേഡിയൽ സിമട്രിയും ലാർവ കാണിക്കുന്നത് എന്താണ് ബൈലാറ്ററൽ സിമട്രിയുമാണ് ഇനി ഇവരിലെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉണ്ട് ഇല്ലെ ഫൈലം പോറിഫറയിലാണ് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വാട്ടർ കനാൽ സിസ്റ്റം ഉള്ളത് അപ്പൊ ഇത്രയാണ് ഫൈലം എക്കിനോഡെർമേറ്റയെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഫൈലം എക്കിനോഡെർമേറ്റയെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഫൈലം പഠിക്കാം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക താങ്ക് യു ബൈ ബൈ